MSW and GD, PhD and LLB. LLB ato. Sirkuman and Dore Namale Abaranathin and Dore the Volunda Kanbu Sirkan Namale Mal and the Locket to Lille. Our type is some book. British survey le pand modale ibade steams adaya diamond undennu avarku ariya avashe diamond nammal uddesha pole alla agakamb nadathana valare kilometer kadila kadakkuna kilometer adile undavullu diamond adha manasakande. Hi friends, welcome to my vlog. Appo Wayanad la ulladu Wayanad Puthumala la ta ee salathine correct verna chegu pachakadu 900 900 aa pachakadu la ta appo ivrunu rendu moonu video cheedittunda to onnu enna channel la kerittu kaana ta. അപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ വയനാടിൻ്റെ ചെഗുവേര എന്നറിയപ്പെടുന്ന നമ്മുടെ ശ്രീകുമാരേട്ടനാണ് കൂടെ ഉള്ളത്. ശ്രീകുമാരേട്ടാ, ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ പുത്തുമലയെക്കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. 2019 ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് ഫ്ലഡിൽ ഈ നാട്ടിൽ ഒരു 100+ വീട് മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ടായിരുന്നല്ലേ. 100+ വീട് മണ്ണിൽ, അതുപോലെ കുറച്ച് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയും ബോഡി കിട്ടാനുണ്ട് അത്ര കേട്ടോ. ഇപ്പോൾ 2 വർഷമായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് ഒരാളും ഒരു വീടും മാത്രം ബാക്കിയായിട്ടുണ്ടായിരുന്നു. ആ രക്ഷപ്പെട്ട ആളാണ് നമ്മുടെ ശ്രീകുമാരേട്ടൻ, നമ്മുടെ വയനാടിൻ്റെ ചെഗുവേര. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചെഗുവിൻ്റെ വീടും കുറച്ച് കാര്യങ്ങളും കാണാട്ടോ. ശരിക്കും പറഞ്ഞാൽ കാണേണ്ട സംഭവം തന്നെയാണ്. ഏല ചെഗു, നമുക്ക് കുറേ കാണാനുണ്ട്, കുറച്ച് അറിയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ ചെഗുവിൻ്റെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാം. ഓക്കെ, അവന വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എന്നാ വിളിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെഗുവേര. ജെന്റിൽമാൻ അഷ്റഫ്, എന്താണ് വിശേഷം? വിശേഷം ശാന്തം, സുന്ദരം, അതിമനോഹരമായിരിക്കും ഈ തീരം. പ്രത്യേകിച്ച് കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് മുകളിൽ. നമ്മളുടെ സംസാരം ഒന്നുകൂടി പ്രൗഢിയാക്കാനായിരിക്കും. കോടമഞ്ഞ് മൂടൽ എന്താ പറയാ, എന്തൊക്കെ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം, ഒരു ജെന്റിലാണ് അഷ്റഫ്. അഷ്റഫ് എന്തൊക്കെ ചെയ്യണം, പക്ഷെ എന്തൊക്കെ ചെയ്യുന്ന ആവശ്യമുണ്ട്. നല്ലതാണ്, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ചെയ്യാന്നുള്ള വെമ്പലുള്ള ഇത്. പരാജയപ്പെട്ട തോർക്ക് എന്തോ ആയിക്കോട്ടെ, ജയ പരാജയങ്ങൾ ജീവിതത്തിൽ ഗ്യാരണ്ടിയാണ്. അവസാന ജീവിതം നമ്മൾ പി എച്ച് ഡി ചെയ്യുമ്പോൾ സീറോ ആണ് ജീവിതം. 0, 1, 2, 3 ഓൺലി 0, 9 കഴിഞ്ഞാൽ വീണ്ടും 0. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാട്ടോ, ഇപ്പം കാണിച്ചു തരാം. നമ്മളെ ചെഗുവിനെ കാണുന്നല്ലോ, നല്ല കേട്ടോ. ഇതുണ്ടോ നിങ്ങള്? പാലഞ്ചേരി സുന്ദറാണി, ഇത് എഴുതിട്ട് നോക്കിയ. പാലഞ്ചേരി ശ്രീകുമാരൻ, എഴുത്തച്ഛൻ, MSW ആൻഡ് GD, PhD ആൻഡ് LLB. LLB ആട്ടോ, ഓഹ് ഒരു രക്ഷയില്ല. അതുപോലെ ചെഗുവേരൻ്റെ മെയിൻ ആളാണ്. ഉണ്ടോ, ഇവിടെയൊക്കെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കാണിച്ചു തരാം. ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം കേട്ടോ. ഒന്നിവിടെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് വന്ന പാറകൾ, പാറയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, പല ടൈപ്പ് സംഭവങ്ങൾ ചെഗുവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിൽ ആരും ഇല്ല കേട്ടോ, ഈ വീടും ചെഗുവും മാത്രമേ ഉള്ളൂ. അല്ല ചെഗു, 4 കിലോമീറ്റർ താഴോട്ടേക്ക് ആരുമില്ല. പിന്നെ മുകളിലോട്ട് കാടാണ്, കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് കാടാണ്. അപ്പോൾ ചെഗുവിൻ്റെ അടുത്ത് ചെഗു ശേഖരിച്ച് വെച്ച കല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ വേറെ സെറ്റപ്പ് ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒന്ന് കാണാമല്ലോ. ഇവിടെയുള്ള കറണ്ടിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടോ. ചെഗു തന്നെ കാണിച്ചു തന്നെ നടന്നു. ചെറിയ ജനറേറ്റർ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. ഒരു 12 വാട്ടിൻ്റെ പവറിൽ നമ്മളെ 200 പവർ കൂട്ടാണ് അത്. 3 ഇഞ്ച് അവസാനം നമ്മൾ ഒരു പേനയുടെ നിബിൻ്റെ വണ്ണത്തിലേക്ക് കൊടുത്തിട്ട് ആ പവർ കൂട്ടിയിട്ട് ആ ടർബൈനിലേക്ക് കൊടുത്തിട്ട് ചെറിയ ജനറേറ്റർ വർക്കിച്ചിട്ടാണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്, സർക്കാർ കറണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് മിനിമം ചാർജ്, ആ മിനിമം ചാർജ് തന്നെ 60-70 മാറി മാറി വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പം കറണ്ട് പോയിട്ട് ഒരു 2 വർഷമായി. ശരിക്കും പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി
അഷ്റഫിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പം ഇട്ട ഇതാട്ടോ ഈ എന്താ പറയുക ഡ്രസ്സ്. ഡ്രസ്സ് എന്ന് പറയുന്നത് ചെഗുവിൻ്റെ അതേപോലെ എനിക്ക് വേണ്ടി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു കേട്ടോ. പിന്നെ മോള് കയറോ, ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങളോടെ കാണാനുണ്ട് കേട്ടോ. അതിന് ആ ചെഗുവിൻ്റെ വീട് കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ചെഗു, ഞാൻ ഒന്ന് വീട് കാണിക്കട്ടെ. സ്റ്റാർട്ടിങ് നിങ്ങോട്ടേക്ക് വരാം. ചെഗു ആടുന്നോ, ഞാൻ വരും. ഇതാണ് വഴി കേട്ടോ, ഇതിലൂട്ടിയാണ് നമ്മൾ കയറി വരേണ്ടത് കണ്ടോ. ഇതിലൂട്ട് ഇങ്ങനെ കയറി വന്നു. ശരിക്കും ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ അതിൻ്റെ ഒരു ചുമരിൻ്റെ പീസ് ഉണ്ടോ, അതുപോലെ പല കാര്യങ്ങൾ, കമ്പികൾ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് കയറിയിട്ട് കണ്ടോ. ഓക്കെ, അതുപോലെ ഒരു കലം, ഇതോ ഇവിടെ ഒരു വീട്ടുകാർ ഉപയോഗിച്ച കലവും കാര്യങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെഗുവിൻ്റെ വീട്. ഫസ്റ്റ് വന്ന് കയറുമ്പോൾ തന്നെ ഒരു സംഭവം ഇതാ കണ്ടോ, ബൈക്ക് മരത്തിൻ്റെ മുകളിൽ, ബൈക്ക് മരത്തിൻ്റെ മുകളിൽ കേട്ടോ. കണ്ടോ ആടെ മൊത്തം സെറ്റാക്കി വെച്ചിട്ടാണ് ഉള്ളത്. പിന്നിതാ സുമറാണി കണ്ടോ, സംഭവം നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിന് കേട്ടോ നമ്മളെ ചെഗു. ഇതൊക്കെ അതുപോലെ ഇവിടെ തേനീച്ചൻ്റെ കൂടൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ തേനീച്ച കൂടുണ്ട്. പിന്നിതാ ടെൻറ്റും കാര്യങ്ങളുണ്ട്, അതുപോലെ കുക്കിങ്ങിൻ്റെ പരിപാടിയുണ്ട് ഇവിടെ. ഇതാണ് വീട് കേട്ടോ, നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്ത് അടിപൊളിയാണ്. വേണ്ട ചെഗുവിൻ്റെ ഒരു വണ്ടി, ഒരു ബൈക്ക്, ഇതൊന്നിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടേ ഉള്ളത്. വേറെന്നൊരു മൂടാട്ടോ ഇവിടെ, അതിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ലൈറ്റ് ആട്ടോ ഇത്, ഇവിടെ വർക്ക് ചെയ്ത് ഉള്ളിൽ നിന്ന് കത്തുന്നത് കണ്ടോ. അത് മിന്നിയും കടി ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, അതാണ്. അപ്പം ഇതാണ് നമ്മുടെ ചെഗുവിൻ്റെ വീടും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇനി കല്ലില്ലേ, കല്ലും കാര്യങ്ങളും നമുക്ക് പുറത്തുനിന്ന് കാണാം കേട്ടോ. ഉള്ളിൽ കുറച്ച് ഡിമ്മായിരിക്കും, ലൈറ്റ് ഡിമ്മായിരിക്കും, അതുകൊണ്ട് ചെഗു എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്കിവിടെ പുറത്ത് വെച്ചിട്ട് ശരിക്കും അതിനെക്കുറിച്ച് കാണാം. വാ അയ്യോ, ഒറിജിനൽ ചെഗു വരെ തന്നെ കേട്ടോ. ആ ക്യാപ്പും കൂടി ഇടുമ്പോഴത്തേക്ക് രക്ഷയില്ല. ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി. ആയോ ഇത് പോരല്ലോ അല്ലേ. ഈ ഫ്ലഡിൻ്റെ സമയത്ത്, ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് ഭൂമിൻ്റെ അടിയിലുള്ള പാറകൾ വന്ന് ശക്തിയിൽ വീണ്ടും പൊട്ടിത്തെറിച്ച കല്ലുകളുടെ ചെറിയ കഷ്ണങ്ങൾ നമ്മുടെ ചെഗു ശേഖരിച്ച് വെച്ചേട്ടോ. കുറച്ച് കല്ലുകൾ വന്നിട്ടുണ്ട്, ഇതുണ്ടോ കൗതുകം ജനിപ്പിക്കുന്ന കല്ലുകൾ. നമ്മൾക്ക് കൗതുകം ജനിപ്പിക്കുന്ന ശിലകൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബയോ ടൈറ്റ്, ഇത് ബയോടൈറ്റാ, ഇത് ബയോടൈറ്റ് തനി രൂപ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത് ബയോ. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ, ഇന്നത്തെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് കാണട്ടോ. അതിൽ ഈ കല്ലിനെ കുറിച്ച് നമ്മൾ ചെഗു കറക്റ്റ് പറയുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് കാണാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞു. ബയോടൈറ്റ് സ്റ്റോൺസ്, ബയോടൈറ്റ് എന്ന് പറഞ്ഞാൽ ജൈവ വസ്തുക്കള് അടിഞ്ഞുകൂടിയിട്ട് സ്റ്റോണായി വരുന്നുണ്ട്. അഗ്നിപർവ്വതത്തിലെ ലാവ അതല്ല, ഫ്ലൂവൽ ടൈറ്റായിട്ടും റോക്കായിട്ട് വരുന്നുണ്ട്. ഇത് ബയോടൈറ്റ്, ഈ ബയോടൈറ്റ് ഇത് ഇപ്പോഴും സോഫ്റ്റ് ഉണ്ടോ ചില ഭാഗങ്ങൾ, എന്നാൽ ഹെവി സ്ട്രോങ്ങുമാണ് ആണ്. ഇത് ബയോടൈറ്റിൻ്റെ ഇത് സാധനം നമ്മൾ കരിങ്കല്ല്. കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ ലാറോ ഫ്ലൂവൽ ടൈറ്റായിട്ട് വരുന്ന കല്ലുകളോ. പിന്നെ വ്യത്യസ്ത ജനിപ്പിക്കുന്ന കുറേ ഇനി നമുക്ക് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പം എനിക്ക് മിനിങ്ങാന്ന് കിട്ടിയ ഒരു ഗിൽറ്റാണിത് കണ്ടോ. ഈ ഗിൽറ്റ് ഇത് ശരിക്കും ഒരു ഇന്നലെ വരെ അല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ എനിക്ക് ഈ അതായത് ഈ ഗോൾഡൻ ഗിൽറ്റ് അതിന് കിട്ടിയിരുന്നു, ഗോൾഡൻ ഗിൽറ്റ്. ഇത് ശരിക്കും മാറ്റുണ്ട് കേട്ടോ, രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇനിയും ഇവിടുന്ന് എന്താ പറയുക, റിസർച്ച് ചെയ്തിട്ട് മാറ്റിയെടുക്കേണ്ട വസ്തുക്കൾ ഇനിയും ഉണ്ട്. ഇനിയും വ്യത്യസ്ത നമ്മൾ കാണുന്നുണ്ട്. മഴവിൻ്റെ രീതിയിലുള്ള സ്റ്റോൺസ്, പിന്നെ വെള്ളരങ്കല്ലെന്ന വ്യത്യസ്തം ചുവപ്പ് കളർ, ചുവന്ന കളർ, ഒന്ന് കറക്റ്റ് വെള്ള, ഒന്ന് മഞ്ഞ കളർ, പിന്നെ
ബ്ലാക്ക്, അതായത് ബ്ലാക്കും അല്ല കലക്ക്, ഒരു വൈറ്റും അല്ല, ഒരു ഗ്ലാസ് ടൈപ്പ് കല്ലൊക്കെ ഉണ്ടായിട്ടില്ലേ, ഗോൾഡ് ഗ്ലാസ് ടൈപ്പ്, ഇതിലൊക്കെ പല ടൈപ്പ് കല്ലുകളുണ്ട്, ഗ്ലാസിന്റെ ടൈപ്പുള്ള ബ്ലേഡ് പോലെ ഉണ്ടല്ലേ. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലോകത്തെ ഏറ്റവും വലിയ ഹൈ ലെവൽ ടെമ്പറേച്ചർ നമ്മൾ ഡയമണ്ട് ആണ്. ഡയമണ്ട് ഈ കുഴൽ കണ്ണറ കുത്തുന്ന ഇരുമ്പ് മുറിക്കാനൊക്കെ വരെ ഡയമണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ചോക്ലേറ്റ് സ്റ്റോൺ, ചോക്ലേറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പരിപ്പുകല്ലൊക്കെ, പരിപ്പുകല്ലാണിത്, ഇത് കണ്ടാൽ തന്നെ അറിയാം വളരെ വളരെ മാർദ്ദമായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, വളരെ വളരെ പൊടിയുന്നതായിരിക്കും, പൊടിയുന്നതായിരിക്കും ചോക്ലേറ്റ് സ്റ്റോൺ. ഇതാണ് പിന്നെന്താ പറയുക, പിന്നെ സ്വർണത്തിൻ്റെ അംശങ്ങളിലാണ്, കാരണം ഗോൾഡൻ ഇത് സൾഫ്യൂരിക് ആസിഡ്, ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉരുകുന്നതാണ് നമ്മൾ വീണ്ടും ഗോൾഡായിട്ട് തരംതിരിച്ചിട്ട് ആഭരണങ്ങൾക്ക് ചെമ്പ് കൂട്ടിയിട്ട്, ചെമ്പ് കൂട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എല്ലാം മണ്ണെന്ന് കണ്ണം ചെയ്യുന്നതാണ്, അതാണ് മനസ്സിലാക്കേണ്ട എല്ലാം. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ ഗോൾഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. പക്ഷേ ഇത് സർക്കാരിൻ്റെ മൈനിങ് ചെയ്താൽ മൈനിങ്ങിൽ നിന്ന് മുതലാകുന്നില്ല അവർക്ക്, അങ്ങനെ ചിലവും കൊണ്ട്. അപ്പോൾ നമ്മൾ ഉൽപ്പാദനം കുറവാണ്, ഉണ്ട് സാധനമുണ്ട്. ഇത് കണ്ടോ കുറേ ലെയറായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു നമ്മളെ ആഭരണത്തിൻ്റെ എന്തോ ഒരു ഇതുപോലെ ഉണ്ട് കാണുമ്പോൾ, തിളങ്ങുന്ന സംഭവം. ശരിക്കും നമ്മൾ മാലിൻ്റെ ലോക്കറ്റ് ഇല്ലല്ലേ, ആ ഒരു ടൈപ്പ് സംഭവം. ഇതിങ്ങനെ പൊടിയും കണ്ടോ, പൊടിയുന്നുണ്ടോ, ഭയങ്കര അത്ഭുതം തന്നെ അല്ലേ. അതുപോലെ ഗ്ലാസ് ടൈപ്പ് കല്ലിതാ, നമ്മുടെ ബംഗക്കല്ലിൻ്റെ വേറെ ടൈപ്പ്, പക്ഷേ ഗ്ലാസ് ടൈപ്പാട്ടോ. ടോർച്ച് ഇപ്പുറത്തെ അടിച്ച് അപ്പുറം കാണും, അങ്ങനത്തെ ഒരു കല്ലായത് കണ്ടോ. അതല്ല അല്ലേ, ഇത് കണ്ടോ എന്താണല്ലേ, നമ്മളെ ഭൂമിൻ്റെ അടിയിലുള്ള സംഭവം. ഇത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഫ്ലഡിൽ പുറത്തു വന്ന സാധനമാ. ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ എന്നും ഹൈഡനായി കിടക്കുന്നുണ്ടാവും, ഹൈഡായി കിടക്കുന്നുണ്ടാവും അല്ലേ. അതുപോലെ ഇതാ പല ടൈപ്പ് കല്ലുകൾ കണ്ടോ, ഇത് കണ്ടോ ഈ കല്ലുമൊക്കെ, ഈ സൈഡ് ഇങ്ങനെ, ഈ സൈഡ് കണ്ടോ ഇത് ഓരോന്നിനും ഓരോ മാസം ഓരോ ദിവസം വെച്ചിട്ട് കിട്ടിക്കുന്നത്, ഒന്നും ഒറ്റക്കടിക്കല്ല കിട്ടിക്കുന്നത്. ഇന്നത്തെ യാത്രയിൽ ഒന്ന് കിട്ടും, നാളത്തെ യാത്രയിൽ ഒന്ന് കിട്ടും, ഇന്നലെയുള്ള യാത്രയിൽ ഒന്ന് കിട്ടും, അങ്ങനെ ഇതിപ്പോ 15-20 മാസത്തെ ശേഖരമാണ്. ഇതിൽ കുറെ എന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തു, കൂട്ടുകാരികൾ ഇഷ്ടപ്പെട്ട ഭയങ്കര സ്റ്റോൺ ഉണ്ട്, നല്ല എന്താ പറയാ, പിന്നെ എന്താ പറയാ, എന്താണ് അതിനെന്താ, പുഷ്യരാഗം പോലത്തെ കല്ലുകളുണ്ട്, അതൊക്കെ ഞാൻ കൊടുത്തു കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ട കൊടുത്തിട്ടു. ബ്രിട്ടീഷ് സർവേയിൽ പണ്ട് മുതലേ ഇവിടെ സ്റ്റീംസ്, അതായത് ഡയമണ്ട് ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ ഡയമണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, അകക്കാമ്പ്, അകക്കാമ്പിൻ്റെ അടുത്താണ്, വളരെ കിലോമീറ്ററുകൾക്ക് അടിയിലാണ് കിടക്കുന്നത്, കിലോമീറ്റർ അടിയിൽ ഉണ്ടാവുള്ളൂ ഡയമണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചാനൽ എത്ര ചാനലൊക്കെ വന്നിട്ടുണ്ട്? ചാനൽ കുറേ ചാനലർ വന്നു പോയിരുന്നുണ്ട്, കുറേ ചാനൽ ഇംഗ്ലീഷ് ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ വന്ന് വന്നു പോയിട്ട് വന്നു പോയിട്ട് ഡിസ്കവറി ചാനലൊക്കെ വന്നു പോയിട്ടുണ്ട്. ആ വന്നു പോയിട്ടുണ്ട് ഡിസ്കവറി ചാനൽ. അവശേഷം ആ ചാനല് ഞാൻ ഫ്ലഡ് നടന്ന അതിന് ശേഷം വന്നോണ്ടിരിക്കുന്നത്, ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നത് അവര്, ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നത് അവര്. കാരണം അവർക്ക് നമ്മൾ സൊസൈറ്റിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മള്. ആ അപ്പം എന്താ പറയുക, നമ്മൾ നിങ്ങളിത് പഠിച്ച് മനസ്സിലാക്കണം, കാരണം നിങ്ങൾക്ക് ഇത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്പിരിറ്റില് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഒരു നായ്ക്കുട്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ കളിക്കുക, നായിനെ കൊണ്ടാക്കിയിട്ട് വരാം അല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ ചെവിൻ്റെ വീട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 5:30 മണിയായി, പിന്നെ മഴക്കാറും ഉണ്ട് കേട്ടോ, വേറെ തന്നെ ഒരു മൂടാട്ടാ, സംഭവം പൊളിയാണ്. അതിൽ ഇവിടുന്ന് ഭക്ഷണം, പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണമാക്കാം, എന്താ അങ്ങനെ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. സംഭവം തന്നെ അല്ലേ, എന്തൊക്കെയാണല്ലേ നമ്മളെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വന്ന സംഭവങ്ങളാണ് ഇതൊക്കെ, പല ടൈപ്പ് കല്ലുകൾ. അപ്പോൾ കല്ലിൻ്റെ പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. ലൈറ്റൊക്കെ ഡിം ആയിരിക്കും, ബട്ട് എന്നാലും നമുക്കൊന്ന് കയറാം. ഓക്കെ, ഇതാണ് ചെവിൻ്റെ വീടിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇതെന്താ, ഇത് മുള്ളമ്പന്നിയുടെ പീലിയാണിത്. മുള്ള് നമ്മളവിടെ മുള്ളമ്പന്നിയുടെ മുള്ള് എന്ന് പറയും, മുള്ള മുള്ള പീലിയാണിത്. ഇതിനാണ് ഇതിൻ്റെ സെക്യൂരിറ്റി, ഇതിൻ്റെ ശരീരാഭരണങ്ങളൊക്കെ ആണിത്. ഇതിൻ്റെ നമ്മൾക്ക് മുള്ളമ്പന്നി ഇതിൻ്റെ പുഴയിൽ ചത്ത് കിടന്നാണിത്, പുഴയിൽ ചത്ത് കിടന്ന അതിൻ്റെ മുള്ള് ഞാൻ ശേഖരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, കാണിച്ചു തരാൻ വേണ്ടി റിസർച്ച് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ സംരക്ഷണവും വെപ്പൺസും കൂടിയാണിത്.
മൃഗങ്ങളുടെ ഫോസിലുകളൊക്കെ കുറെ കിട്ടിയിരുന്നു. കാരണം ആ മൃഗങ്ങളുടെ ഫോസിലുകൾ, കാട്ടുപോത്ത്, മാനുകള്, അങ്ങനത്തെ ഫോസിലുകൾ ഇങ്ങനെ തോട്ടുകൂടി വന്ന് കിടക്കും. ഫോസിലുകളൊക്കെ തോട്ടുകൂടി വന്ന് കിടക്കും. പക്ഷെ അത് പിന്നെ വേട്ടയാടി പിടിക്കുന്നതാണ് നിയമവിരുദ്ധമുള്ളത്. അല്ലാത്ത നിയമവിരുദ്ധമല്ല, നമ്മളത് ശേഖരിക്കുന്നതാണ് ശേഖരിക്കുമല്ല. ഇപ്പൊ ഒരു മാനെ തനിയെ മരണപ്പെട്ടത് അവിടെ കിടക്കുന്ന കണ്ടാൽ അതിന്റെ ഫോസിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എടുത്തു പോകും. ആ സൗന്ദര്യം നമ്മൾ എടുത്തു പോകും, മറ്റതങ്ങനെ നശിച്ചു പോകും. പക്ഷെ സർക്കാരിന്റെ നിയമപ്രകാരം അത് പ്രോട്ടോക്കോളിൽ ഇല്ല, അത് തുടരുത്, മനസ്സിൽ കയറരുത് എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ അത് സർക്കാരിനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ജനതകൾക്ക് വനം തുറന്നു കൊടുക്കണം. വനം സർവകലാശാലയാണെന്നും അവിടെയാണ് ഞാൻ എന്നെ തളച്ചിട്ട മൃഗം പുറത്തു വരുന്നത് സാറേ. എന്നെ ഞാനൊരു വന്യമൃഗം കിടക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് കാടറിയില്ല, എൻ്റെ മക്കൾക്ക് പുഴയറിയില്ല. അവരെ റൂമിട്ട് പൂട്ടരുത്. നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഗവൺമെൻറ്. അവരെ തുറന്നു വിടണം. അവരെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഫോറസ്റ്റ് എന്താ, കാട്ടാന എന്താ, എന്താ പറയുക, മാലിന്യ സംസ്കരണം, മതസൗഹാർദ്ദം, സയൻസ് ആൻഡ് ടെക്നോളജി തിയറി, കാട്ടാനേനെ കൊണ്ടിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ സൈക്കോളജി എന്താണെന്നൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചൊരു യൂത്ത് സൂപ്പർ ഫാസ്റ്റ് ഇന്ത്യ വാർത്തെടുക്കരുത്. അവർക്ക് ഇപ്പം ഒരു ആന, ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായി. ആന വഴിയിൽ മരത്തിൽ കുടുങ്ങി നിൽക്കുക. അതിൻ്റെ റിയൽ പോസ്റ്റ്, ഇത് റിയൽ പോസ്റ്റ് എന്ന് ശരിക്കും സൊസൈറ്റിയിൽ അറിയുന്നില്ല. അതാ മനസ്സിലാക്കണം സാർ. ആന ചക്ക പഴുത്ത പഴങ്ങൾ ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്ക പഴുത്തത് പറിച്ച് എന്നതിൻ്റെ ഇടയ്ക്ക് ആനയുടെ കാല് മരത്തിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയിട്ട് ആന അവിടെ ഷോക്കായി നിൽക്കുക. ആന ഷോക്കായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമായി. പക്ഷേ പിറ്റന്നാൾ രാവിലെ പണിക്ക് പോകുന്ന സ്ത്രീകൾ ഈ ആനേനെ കണ്ട് പേടിച്ച് ഓടിയിട്ട് ആണ് കയാൽ തെറ്റി വീണിട്ടാണ് കാലൊടിഞ്ഞത്. ഇത് രണ്ടാമത് എന്താ പറയുന്നത്, ആന പേടിച്ചോടി. ആന ഒന്നും ചെയ്തില്ല. ആന തനി വെജിറ്റേറിയനും തടിമാടനും പേടിത്തൊണ്ടനുമാണ്. അത് എൻ്റെ കുട്ടികൾക്ക് വന അറിയാനായിട്ടാണ്. ആന എന്താണ്, സിംഹം എന്താണ്, പുലി എന്താണ്, കടുവ എന്താണ്, ഈ എന്നെ കാട്ടുമൃഗങ്ങൾ, മണ്ണ്, കാലാവസ്ഥ, കാട്ടുമൃഗങ്ങൾ ഇത് പറഞ്ഞിട്ട് അവർ വളർന്നു കഴിഞ്ഞാൽ നമ്മളെ എന്താ ചൈന പിടിക്കാം. നമുക്ക് ചൈന നമ്മളെ ഇപ്പം വേൾഡിൽ നമ്പർ വൺ ചൈനയായി. ഞാൻ പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല ഒരിക്കലും. വേൾഡിൽ നമ്പർ വൺ ചൈന അല്ല അവിടെ, ഇന്ത്യ ആണ് അവിടെ. ഇന്ത്യ സാർ, ഇന്ത്യ എല്ലാ സമ്പത്തുണ്ട് ഇന്ത്യയിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. പെട്രോൾ ഉണ്ട്, കൃഷിയുണ്ട്, ജോഗ്രഫിക്ക് ഉണ്ട്, എല്ലാം കൊണ്ടും ടോട്ടൽ ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ. അപ്പോൾ ഇനിയും അഷ്റഫിന് എൻ്റെ ടേബിളിൽ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ എവിടെ എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സംസാരത്തിൻ്റെ പകുതി വഴി നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കണം. അപ്പോൾ വൈൻ്റെ പേട്ടോ, കാരണം ഇരുട്ടായി. അപ്പം നേരെ ഇന്ന് നാട്ടിലേക്കെട്ടോ. ഓക്കെ അവനാ, വിഡിയോഷല്ലേ, എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഇഷ്ടമെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാം. മറക്കാതെ ഇപ്പം തന്നെ ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. വേറൊന്നുമില്ലല്ലോ, അവനെ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. ചെഗോ, ഓക്കെ, ബൈ ബൈ.